ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ജൂൺ 6-ാം തീയതിയാണ് കേട്ടോ. ഇന്നാണ് അച്ചുവിന് സ്കൂൾ തുറക്കുന്നത്. ഷിനുവിന് ജൂൺ 1-ന് തന്നെ സ്കൂൾ തുറന്നിട്ടുണ്ടായിരുന്നു. ഷിനുവിന് മാത്രമല്ല, ഫിദുവിനും നിധുവിനൊക്കെ ജൂൺ 1-ന് തുറന്നിട്ടുണ്ട്. അച്ചുവിന് ജൂൺ 6-നാണ് കേട്ടോ തുറക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അച്ചു പുതിയ സ്കൂളിലേക്ക് പോവുകയാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക്. എൽ കെ ജി യു കെ ജി അവൾ മാവൂർ സ്കൂളിലായിരുന്നു, അൽഹുദയിൽ. ഇനിയിപ്പം ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ, അതാണ് കേട്ടോ അവളെ സ്കൂളിൻ്റെ പേര്. അവിടെയായിരുന്നു ഫിദും ഇതും പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഷിനും ആദ്യം എൽ കെ ജി യു കെ ജിയും ഫസ്റ്റ് സ്റ്റാൻഡേർഡും അവിടെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവൾക്ക് യാത്ര ഒരു പ്രോബ്ലം ആയതുകൊണ്ട് പിന്നെ അടുത്ത് സ്കൂളിലേക്ക് മാറ്റിയതാണ് കേട്ടോ മാവൂരേക്ക് തന്നെ. അങ്ങനെ ഇനിയിപ്പോൾ ഇന്ന് അച്ചുവിന് കുറച്ച് സമയമേ ക്ലാസ് ഉള്ളൂ. ഏകദേശം ഒരു 1.5 മണിക്കൂർ, 9 മണിക്ക് തുടങ്ങി 10:30 വരെ ക്ലാസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ പേരൻസ് കൂടെ പോയിട്ട് തിരിച്ചവരെ കൊണ്ടുവരും വേണം. അപ്പോൾ ഞാൻ ആദ്യം രാവിലെ തന്നെ വേഗം ചായയും അതുപോലെ തന്നെ ഉച്ചക്കത്തെ ചോറൊക്കെ വേഗം റെഡിയാക്കി, കാരണം എന്തായാലും സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുറച്ച് വൈകുമല്ലോ. പിന്നെ ക്ലീനിങ്ങൊക്കെ ഒന്ന് പെട്ടെന്ന് തീർത്തു. അതിൻ്റെ ഇടയിൽ ഷിനുവിന് മദ്രസയിൽ പോകാനായപ്പോൾ അവളെ മദ്രസയിൽ വിട്ടു കേട്ടോ. അങ്ങനെ സ്കൂളിലെത്തിയിട്ടുണ്ട്. സ്കൂളിൽ 3 ആളും 3 ക്ലാസ്സിലാണ് കേട്ടോ. അച്ചു ഫസ്റ്റ് എഫിൽ, കാക്കൻ്റെ മോള് ഫസ്റ്റ് ഡിയിൽ, മറ്റോള് ഫസ്റ്റ് സിയിൽ, അങ്ങനെ ഇരുന്നിട്ടുണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ടീച്ചറോടും സംസാരിച്ചു, മൂന്നാളും കൂടെ ഒരു ക്ലാസ്സിലാക്കിയാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ഒരാൾ ലീവായാലൊക്കെ നോട്ട്സൊക്കെ കിട്ടാമെന്ന് നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചറോട് സംസാരിച്ചു. അങ്ങനെ ടീച്ചർ 3 ആളെയും ഫസ്റ്റ് സിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ 3 ആളൊരു ക്ലാസ്സിലാണ് ഉള്ളത്. അങ്ങനെ പിന്നെ കുറച്ച് സമയമൊക്കെ അവർ ക്ലാസ്സൊക്കെ എടുത്തു. ഞങ്ങളോട് അവിടെ ഒരു ഹാളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഏകദേശം 10:30 ആകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് പോയി. ഏകദേശം 10:30 ആയപ്പോഴേക്കും പിന്നെ ഞങ്ങൾ അവരെ പോയി കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കൂട്ടി വന്നപ്പോഴേക്കും അനീഫ് ഖാൻ മുക്കത്തൊന്ന് പോയി വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അനീഫ് ഖാനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ആ മക്കൾ നല്ല കളിയിലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ ഈ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസമാണ് ശരിക്കും അച്ചുവിന് സ്കൂളിൽ പോകാനുള്ളത്. കാരണം ഇന്നിപ്പോൾ ലഞ്ചും സ്നാക്സും ഒക്കെ കൊണ്ടുപോകണം, അതേപോലെ ബുക്സൊക്കെ ആയിട്ട് പോകണം. വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ അടുക്കളയിൽ കയറിയതാണ്. ഏകദേശം 7 ആകുമ്പോഴേക്ക് അച്ചുവിൻ്റെ വണ്ടി വരും. അപ്പോൾ അവളെ 6 മണിക്ക് വിളിക്കണമല്ലോ. അതിന് മുന്നേ ഫുഡൊക്കെ റെഡി ആവണം, അതുപോലെ തന്നെ ഒക്കെ ലഞ്ച് ബോക്സിലൊക്കെ റെഡിയാക്കി വെക്കണം. അവളെ എണീപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവളെ ഒരുക്കാനും ഒക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ലഞ്ചൊന്നും പാത്രത്തിലാക്കാനൊന്നും കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതൊക്കെ റെഡിയാക്കി വെക്കണം. അങ്ങനെ ഇരുന്നു കേട്ടോ ഞാൻ ഫിദും ഇതും പോണ സമയത്ത്. ഏകദേശം 4 മണിക്ക് അടുക്കളയിലേക്ക് കയറിയാൽ അവരെ എണീക്കുന്നതിന് മുമ്പായിട്ട് ഫുഡൊക്കെ റെഡിയാക്കി ഒക്കെ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി വയ്ക്കും. അതിന് ശേഷമാണ് അവരെ വിളിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് കുറേ വർഷങ്ങൾക്ക് ഇങ്ങോട്ട് എല്ലാവരും കൂടെ ഒക്കെ വീടിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഒക്കെ സ്കൂളുകളൊക്കെ മാറിയ സമയത്ത് പിന്നെ കുറച്ചൊക്കെ വൈകിട്ടാണ് അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതാ പഴയ സമയത്തേക്ക് തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 4:45 ആ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിന്ന് നീർദോശം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കടലക്കറി തേങ്ങരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അച്ചുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൾക്ക് രാവിലത്തെ ഫുഡ് മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പത്തിരി പരത്തി വെച്ചിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ ദോശ കൊടുക്കേണ്ട സ്കൂളിലേക്ക് എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് വേണ്ടി മാത്രം കുറച്ച് പത്തിരി പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതേസമയം ഞാനിതാ അവർക്ക് ഉണ്ടാക്കും. ഷിനുവിനും അച്ചുവിനും കുളിക്കാനുള്ള വെള്ളം കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ കുളിക്കൽ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിൽ തന്നെ അരിയും കൂടെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഷിനുവിന് ഇന്നിപ്പോൾ ലഞ്ചിന് ചിക്കൻ ഫ്രൈ ചെയ്തത് മതി, ചോറ് സ്കൂളിൽ നിന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അത് റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ ചെയ്യാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ സമയം തന്നെ അവർക്ക് വെള്ളമൊക്കെ എടുത്ത് തിളപ്പിച്ച വെള്ളമൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ സമയത്ത് തന്നെ കുടിക്കാനും വെള്ളം തിളപ്പിച്ചാറിയതൊക്കെ മുക്കി വെക്കും. കാരണം ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമായിട്ട് കുടിക്കാറുള്ളൂ, മക്കൾക്കും കൊടുക്കാറില്ല പച്ചവെള്ളം. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസമൊക്കെ മുക്കി വെച്ചിട്ട് പിറ്റേന്നേക്ക് നന്നായിട്ട് ആറുമല്ലോ, ചൂടാറിപ്പോവല്ലോ, എന്നിട്ടാണ് കേട്ടോ കുടിക്കാൻ കൊടുക്കുക. കാരണം ചൂടുവെള്ളം ആർക്കും പറ്റൂല, നന്നായിട്ട് തണുക്കണം. അപ്പോൾ തലേ ദിവസം മുക്കി വെച്ചാൽ പിറ്റേ ദിവസം നന്നായിട്ട് ചൂടാറിക്കിട്ടിക്കോളും. അങ്ങനെ കേട്ടോ ചെയ്യുക. അപ്പോൾ ഞാൻ അരി ഇടുന്നതിന് മുമ്പേ അങ്ങനെ തിളച്ച വെള്ളമൊക്കെ മുക്കി വയ്ക്കും. അതൊക്കെ ചെയ്തിട്ട് പിന്നെ ആ സമയത്ത് തന്നെ അരി അടുപ്പത്തിട്ടാൽ ഏകദേശം ഷിനും ഒക്കെ പോകുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ലഞ്ചും റെഡിയാവും കേട്ടോ. കാരണം പിന്നെ രാവിലെ നേരത്തെ അടുക്കളയിൽ കയറണമല്ലേ, അതുകൊണ്ട് ഒക്കെ ഉച്ചകത്തെ ഫുഡും ഒക്കെ നേരത്തെ റെഡിയാക്കിയെടുക്കും. അതാ ഞാൻ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ഇത് പൊടി കലക്കിയതാണ് കേട്ടോ, ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്.
ഇതെനിക്ക് തോന്നുന്നു കറിനേക്കാളും ഒന്നും കൂടെ ടേസ്റ്റ് പഞ്ചസാര കെട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മക്കൾക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ അകത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കടലക്കറി കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. അതിലേക്കൊന്ന് തേങ്ങ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഏതിൻ്റെ ഒന്നും റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഏതിൻ്റെ ഒരു വീഡിയോ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. കാരണം ഈ സമയത്ത് നല്ല തിരക്കാണല്ലോ. നമ്മൾ വീഡിയോ എടുക്കുക എന്ന് തന്നെ പറയുമ്പോൾ കുറച്ച് നേരത്തെ തുടങ്ങണം. പിന്നെ ഈ സമയത്തൊക്കെ ഒരു റെസിപ്പി ആയിട്ടൊക്കെ എടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കടലക്കറിക്ക്. ഇത് വെള്ളക്കടല വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ തേങ്ങ ഒക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനിതാ ഞാൻ കടുക് പൊട്ടിച്ചിട്ട് ഒന്ന് പറവിട്ട് വയ്ക്കുന്നതും കൂടെ ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കടലക്കറി ദോശയും. അതേപോലെ തന്നെ ഇതിലേക്ക് ഓട്ടട പത്തിരിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ദോശ ഇങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സമയമായപ്പോൾ ഞാൻ ഷിനൂനി അച്ചുവിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 6:30 ആകുമ്പോൾ ഞാൻ രണ്ടാളെയും വിളിക്കും. ഇനിയിപ്പോൾ എന്നും അങ്ങനെ ചെയ്യണം. മറ്റത് ഈ സമയത്ത് ഷിനുവിനെ മാത്രമേ കേട്ടോ നേരത്തെ വിളിക്കാറുണ്ടായിരുന്നത്. കാരണം അവൾക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് മദ്രസയെ പോകാനുള്ളൊരു സമയം നോക്കിയിട്ട് ഇനിയിപ്പോൾ ഏകദേശം രണ്ടാളെയും ഒരേ സമയത്ത് തന്നെ വിളിക്കണം. അങ്ങനെ പിന്നെ ഞാൻ ഇതാ രണ്ടാൾക്ക് ചുരുവെള്ളം കൊടുത്ത്. ഷീനൊക്കെ കുളിച്ചു വന്നു. അച്ചുവിനെ അതിൻ്റെ ഇടയിലൊക്കെ കുളിപ്പിച്ചു. ഫുഡൊക്കെ കൊടുത്ത്. അച്ചുവിൻ്റെ യൂണിഫോം ഇതാണ് കേട്ടോ. ഞാൻ ഇന്നലെ പറയാൻ മറന്നതാണ്. ഫിദു നിദു ആയ സമയത്ത് തന്നെ ഇതായിരുന്നു അവരുടെ യൂണിഫോം. പാൻറ്റും ഷർട്ടൊക്കെ ഇതേ കളർ തന്നെയായിരുന്നു. പിന്നെ ഷിനുവിനും പുതിയ യൂണിഫോം അടിപ്പിച്ചതാണ് ഈ വർഷം. അങ്ങനെ എന്താ രണ്ടാളും ഒക്കെ ഒരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഷിനുവിന് മദ്രസയിൽ പോകാനായിട്ടുണ്ട് കേട്ടോ. ആ സമയം ഞാൻ അവളെ പറഞ്ഞയച്ചു. ഫിദുവിൻ്റെ കൂടെ പറഞ്ഞയച്ചതാണ് മദ്രസയിൽ. അങ്ങനെ ഷിനു പോയി. ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും അച്ചുവിൻ്റെയും വണ്ടി വരാനായിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് ആയപ്പോൾ ഞാൻ അവരൊക്കെ എണീറ്റപ്പോഴേക്ക് ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതൊന്നും പണിയില്ല കേട്ടോ. അവരെ എണീപ്പിച്ചു, അവരെ കുളിപ്പിക്കലും അതേപോലെ തന്നെ ഫുഡ് കൊടുക്കലും ഇങ്ങനെ എന്താ മുടി വാർന്നൊക്കെ റെഡിയാക്കലും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടാവുള്ളേ. ഫുഡിൻ്റെ ഒരു പണികളും ബാക്കി വെക്കുക ഒക്കെ അവരെണീക്കുന്നതിന് മുന്നൊക്കെ തീർക്കും. അങ്ങനെ എന്താ ഓട്ടോ ഒന്ന് ഓൺ അടിച്ചിട്ടുണ്ട്. അച്ചുവിനെ റോഡ് മേൽ കൊണ്ടാക്കുകയാണ്. നമ്മളെ മുന്നിൽക്കൂടെയുള്ള റോഡ് തന്നെയാണ് കേട്ടോ. അവിടെ കൊണ്ടാക്കിയാൽ മതി. അതുകൊണ്ടാണ് ഓട്ടോ ആക്കിയത്. ഈ സമയമാകുമ്പോൾ ഓട്ടോ അല്ലാതിരുന്നാൽ ബസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് കൊണ്ടാക്കണം. അപ്പോൾ ഈ സമയം അനീഫ്ക്കായും വീട്ടിലുണ്ടാവില്ല, ഫിദു നിദു ആരും ഉണ്ടാവില്ല കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വൈകുന്നേരം അവൾ നേരത്തെ വരും. അവിടെ 8:30 സ്കൂൾ തുടങ്ങിയാൽ 3:30 വിടും. അപ്പോൾ ഏകദേശം 3:30 ആകുമ്പോഴേക്ക് ഇവിടെ എത്തും. ആ സമയത്തും ഞാൻ തന്നെ റോഡിൽ പോയി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഓട്ടോ ആക്കിയതാണ്. അങ്ങനെ അച്ചുവിൻ്റെ പോകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫിദും ഇതും പോവാണ്ട് അവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുളിയും ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 8:30 ആകുമ്പോഴാണ് ഫിദും ഇതും പോവുക. ആദ്യം ഒരു 7:30 ആകുമ്പോഴേക്കും ഇത് പോകാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഫിദുവിൻ്റെ കൂടെ ബൈക്കിലാണ് അവനും പോവുക. അതുകൊണ്ട് തന്നെ ഏകദേശം 8:30 ആകട്ടോ പോകാൻ വേണ്ടിയിട്ട്. നിദു കുറ്റിക്കാട്ടൂർ സ്കൂളിലാണ്. അപ്പോൾ പിന്നെ അവനെ ഇറക്കിയിട്ട് അങ്ങനെയാണ് പോവുക ചെയ്യുക ഫിദു കോളേജിലേക്ക്. അങ്ങനെ പിന്നെ അവരും പോയി. ഇനിയിപ്പോൾ വീണ്ടും ഞാൻ 8:30 ആയിട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ ഷിനു വരുമ്പോഴേക്ക് അവൾക്കും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ അരി ഇടുകയാണ്. ഇനിയിപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ മുക്കിയിട്ടുണ്ട്. കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മുക്കിയിട്ടുണ്ട്. ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറും കൂടെ ഒക്കെ റെഡിയാക്കണം. അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഉച്ചയ്ക്കുള്ള കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്താൽ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. പക്ഷേ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയാൽ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇന്ന് ഈ ചോറ് വെക്കുന്നതൊക്കെ വരെയുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.